നമസ്കാരം, വെൽക്കം ബാക്ക് ടു നീതോസ് ഫുഡ് ബാസ്ക്കറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ബീഫ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പിയുടെ പേര് പെരി പെരി ബീഫ് ഫ്രൈ. ഇത് നമുക്ക് സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ സൈഡ് ഡിഷായിട്ടോ ഒക്കെ സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതൊരു 1/2 kg ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതേപോലെ നീളത്തിൽ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മുടെ സാധാരണ എരിവുള്ള മുളക് പൊടി, അതൊരു 1 teaspoon ചേർത്ത് കൊടുക്കുകയാണ്. 1/2 teaspoon മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ റെഡിയാക്കിയെടുത്ത ബീഫ് നമുക്കിനി ഒരു കുക്കറിലേക്ക് മാറ്റിക്കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഈ ബീഫ് ഒന്ന് വെന്ത് കിട്ടുന്നതിനാവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ചേർത്താൽ മതി. 3-4 tablespoons വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഇതൊരു 3 whistles കുക്ക് ചെയ്യുന്നത്, കാരണം നമുക്കിത് പകുതി വെന്തെടുത്താൽ മതി. നമ്മളിത് വീണ്ടും ഒന്നും കൂടി ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ബീഫ് ഇതേപോലെ ഒന്ന് കുക്കായി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബീഫ് കുക്ക് ചെയ്തെടുത്ത ഈ വെള്ളം അതൊന്ന് എടുത്ത് മാറ്റി വെക്കാം. നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കുമ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 tablespoon കാശ്മീരി ചില്ലി പൗഡർ, 1 tablespoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 teaspoon കുരുമുളക് പൊടി, 1 teaspoon ഗരം മസാല പൗഡർ. മസാലയ്ക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇറച്ചിയിൽ ആവശ്യത്തിനുള്ളത് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, ഇത് പെരിഞ്ജീരകമാണ്, അതൊന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ പെരിഞ്ജീരകം ചതച്ചത് 1/2 tablespoon. ഇതിലേക്ക് ഇനി വറ്റൽമുളക് ചതച്ചതാണ്, അതൊരു 1 tablespoon ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 teaspoon ലൈം ജ്യൂസ് അല്ലെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന ബീഫിൻ്റെ ആ സ്റ്റോക്ക് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ഈ ഫ്രൈക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാനായിട്ട് 1/2 tablespoon അരിപ്പൊടി, അതേപോലെ 1/2 tablespoon കോൺഫ്ലോറും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എന്തായാലും അത് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് താല്പര്യം അനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഈ മസാലയിലേക്ക് നമ്മൾ കുക്ക് ചെയ്തെടുത്തിരുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്തെടുത്ത ഇറച്ചി ആയതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് സാവധാനത്തിൽ മാത്രം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊരു 1 hour റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അത്രയും സമയം വെച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഈ മസാലയൊക്കെ ഇറച്ചിയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടത്തുള്ളൂ. ഇപ്പോൾ 1 hour കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അതേപോലെ എണ്ണയിലേക്ക് ബീഫ് ഇട്ട ഉടനെ തന്നെ ഇളക്കാനായിട്ട് പാടില്ല. ഒരു 2-3 minutes കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ബീഫ് ഫ്രൈ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, അതേപോലെ ഒരു 3-4 pieces പച്ചമുളക്, അത് നെടുവേ ഒന്ന് കീറിയെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ ബീഫ് ഫ്രൈ കറക്റ്റ് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഒരു 5-6 minutes കൊണ്ട് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. അതേപോലെ ഒരുപാട് സമയം എണ്ണയിൽ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതങ്ങ് ഹാർഡായി പോവും. ഈ ബീഫ് ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളി ഒന്ന് മൂപ്പിച്ച് ചേർക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പം അതിലേക്ക് ഒരല്പം വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 6 chunks ചേർത്തിരിക്കുന്നത്. അപ്പം ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്കൊരു 1 tablespoon വറ്റൽമുളക് ചതച്ചത് അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്കിനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബീഫിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.